ഇന്ധനവില വർധനയിൽ രോഷത്തോടെ സിനിമാ താരം ജയരാജ് വാര്യർ പെട്രോൾ ഡീസൽ വില 10,000 രൂപയിൽ എത്തുന്നത് കാത്തിരിക്കുകയാണെന്ന് ജയരാജ് വാര്യർ പറഞ്ഞു. ഇന്ധനവില വർധനവ് സാധാരണക്കാരെയും അതുപോലെ തന്നെ കലാകാരന്മാരെയും എല്ലാം ഒരുപോലെ ബാധിച്ചിരിക്കുന്ന ഒന്നാണ്. ജയരാജേട്ടാ, എങ്ങനെയാ ഇപ്പോൾ ഇന്ധനം? ഇന്ധനത്തിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റർ ഡീസലിനും ഒരു ലിറ്റർ പെട്രോളിനും എന്നാണ് 10,000 രൂപ ആവുകയെന്ന് പ്രതീക്ഷിച്ചിരിക്കുക നമ്മൾ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരെയും കലാകാരന്മാരെയും എന്ന് പറയുമ്പോൾ കലാകാരന്മാരിൽ കോടീശ്വരന്മാരായിട്ടുള്ള കുറച്ച് പേർക്ക് മാത്രമേ ജീവിക്കാൻ, അതായത് വളരെ ഗംഭീരമായിട്ട് ജീവിക്കാൻ കഴിയുന്നുള്ളൂ, വളരെ കുറച്ച് പേർക്ക്. അല്ലാത്തവർക്കൊക്കെ കഷ്ടപ്പാടാണ്. കോവിഡ് കലാകാരന്മാരെ ശരിക്കും തളർത്തിയിട്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞൊന്ന് ഉയർത്തെണീറ്റ് വരികയാണ്. അപ്പോഴാണ് വീണ്ടും ഒരു അടി കിട്ടുന്നത്. അതെ, കോവിഡ് കഴിഞ്ഞ് നമ്മുടെ ഒരു അത്യാവശ്യം അരങ്ങുകൾ ഉണർന്നു തുടങ്ങി, ഓഡിറ്റോറിയങ്ങൾ തുറന്നു തുടങ്ങി, പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇപ്പോൾ സ്റ്റേജിൽ കുറേ സമകാലിക വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കാറുള്ള ഒരാളാണല്ലോ ജയരാജേട്ടൻ. അപ്പം ഈ ഇന്ധന വിലവർദ്ധനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ അതിലേക്കൊക്കെ കടന്നിട്ടുണ്ട്? അത് ജീവിതത്തിലെ ട്രാജഡി അത് സ്റ്റേജിലേക്ക് അവതരിപ്പിക്കും. അതെ അതെ, ഇന്ധനത്തിൻ്റെ വിലവർദ്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊരു നർമ്മം ഞാൻ വായിച്ചെന്താ വെച്ചാൽ, ഒരു മനുഷ്യനോട് ചോദിച്ചു, ഒരു നർമ്മം പറയുന്ന ഒരാളോട് ചോദിച്ചു, നർമ്മപ്രയോക്താവായ ഒരാളോട് ചോദിച്ചു, ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു നർമ്മം പറയാൻ പറഞ്ഞു. ജീവിതവുമായി ബന്ധപ്പെട്ട നർമ്മമാവണം, അതിലൊരു വേദന ഉണ്ടാവണം. അപ്പോൾ കലാകാരൻ പറഞ്ഞു, എന്തായാലും നാളത്തെ ഇന്ധനവിലയേക്കാൾ കുറവാണ് ഇന്നത്തെ ഇന്ധനവില എന്ന് പറഞ്ഞു. പറഞ്ഞു മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞതുപോലെ ഓരോ ദിവസവും നീങ്ങിപ്പോകുമ്പോൾ കൂടുതൽ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ധനവിലയെക്കുറിച്ച് നമുക്ക് ഒരുപാട് നർമ്മങ്ങൾ പറയാൻ പറ്റും. ഒരു കുറേ കഴിയുമ്പോൾ നമ്മൾ ഈ അമ്പലങ്ങളിൽ തൊഴുന്ന പോലെ, നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേത്രങ്ങളെ കാണുമ്പോൾ തൊഴുന്ന പോലെ, പെട്രോൾ ബങ്ക് കാണുമ്പോൾ കാക്കണേ കാത്ത് രക്ഷിക്കണേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ. കാത്തോളണേ എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അവിടെ ബില്ലൊക്കെ തരുന്ന ആൾക്കാരെയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്നു. അതാണ് എല്ലാം കൊണ്ടും ദുരിതപൂർണമായ ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനൊരു പരിഹാരം എന്നാണ് ഉണ്ടാവുമെന്ന് അറിയില്ല. അതെ, പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദുരിതപൂർണമായ ഈ ജീവിതത്തിന് എന്ന് പരിഹാരം ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത് ജയരാജേട്ടൻ. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.